ടു സീ ദ വേൾഡിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോഴത്തെ എപ്പിസോഡ് നമ്മൾ കാണിക്കുന്ന പറയുന്നത് നമ്മളെ തായ്ലൻഡിലെ സൺഡേ മാർക്കറ്റിലെ വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതായത് ഈ സൺഡേ ഈവനിങ്ങിൽ മാത്രം ഒരു ഓപ്പൺ ആകുന്ന ഒരു മാർക്കറ്റാണ്. അപ്പോൾ ഞാനും അൻവയും നമ്മൾ സൈക്കിളിലാണ് ഇന്ന് സൺഡേ മാർക്കറ്റിലേക്ക് പോകാൻ പോകുന്നത്. അപ്പോൾ ഒരുപാട് ഫുഡും ഒരുപാട് വെറൈറ്റി കാഴ്ചകളും നമുക്ക് അവിടെ നിന്ന് കാണാൻ പറ്റും. ഓക്കെ, അൻവി ഇവിടെ ഇരുന്നിട്ടുണ്ട്. നമ്മുടെ സൈക്കിളിൽ അൻവയ്ക്ക് വേണ്ടി പുതിയൊരു സീറ്റും ആ സംഭവങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ട്. അൻവി ഇന്ന് നല്ല പൊതുവെ നല്ലൊരു തണുപ്പിലൊരു ക്ലൈമറ്റാണ്. അപ്പോൾ നമുക്ക് സൺഡേ മാർക്കറ്റിലേക്ക് പോകാം. എങ്ങനെയുണ്ട്? നല്ല ഇന്ന് നല്ല എന്താ പറയുക, നല്ല ക്ലൈമറ്റാണ്. കുറച്ച് നല്ല മഴയിലായതുകൊണ്ട് ഒരു തണുപ്പിലൊരു ക്ലൈമറ്റാണ്. അപ്പോൾ ഇന്ന് ബാങ്കോക്കിൽ എന്താ പറയുക, ബാങ്കോക്കിലല്ല, ഇത് തായ്ലൻഡിലെ സമുത് സഖോൺ ക്രതുംബേനിലെ സൺഡേ മാർക്കറ്റിലാണ് നമ്മൾ പോകാൻ പോകുന്നത്. അപ്പോൾ ഈ സൺഡേ മാർക്കറ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു അതായത് വൈകുന്നേരം ഒരു 3-4 മണി ആ സമയത്താണ് പൊതുവെ സൺഡേ മാർക്കറ്റ് ഓപ്പൺ ആവുക. ബാക്കിയുള്ള ദിവസങ്ങളിലും നോർമൽ മാർക്കറ്റ് ഉണ്ട്. പക്ഷേ സൺഡേ മാർക്കറ്റിന് കുറച്ച് നല്ല ഒരുപാട് ഷോപ്പും ഒരുപാട് സ്ട്രീറ്റ് വെൻഡേഴ്സും വന്നിട്ട് ഫുഡും മറ്റുള്ള സംഭവങ്ങളൊക്കെ വിൽക്കുന്ന സംഭവമാണ്. ഇവിടെ തായ്ലൻഡിൽ ഇപ്പോൾ ഒരു നല്ല മഴയായതുകൊണ്ട് ഫ്ലഡാണ്. ഒരുപാട് സ്ഥലങ്ങളിൽ വെള്ളപ്പൊക്കവുമായിട്ട് ഒരുപാട് ആൾക്കാർ കഷ്ടപ്പെടുന്നുണ്ട്. ഇപ്പോഴും ബാങ്കോക്ക് സൈഡിൽ നല്ല വെള്ളം കയറുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം എന്തായാലും സൺഡേ മാർക്കറ്റിലെ കാഴ്ച നമുക്ക് കാണാം. ഓക്കെ, അൻപ ഇവിടെ ഉണ്ട്. ഇത് നമ്മളെ ബ്രെഡിനെ കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു തരം സ്ട്രീറ്റ് ഫുഡാണ്. അതായത് എണ്ണയിൽ പൊരിച്ചെടുക്കുന്നതാണ്. അതായത് ബ്രെഡിനെ കൊണ്ട് ഉണ്ടാക്കിയിട്ട് എണ്ണയിൽ പൊരിച്ചെടുക്കുന്ന ഒരു സ്ട്രീറ്റ് ഫുഡാണിത്. നല്ല ടേസ്റ്റിയുള്ള സംഭവമാണ്. ഇത് നമുക്ക് 20 ഭാഗത്തും 10 ഭാഗത്തും എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു സംഭവം നമുക്ക് കിട്ടുന്നതാണ്. അതായത് ബ്രെഡിനെ കൊണ്ട് ഉരുട്ടിയെടുത്തിട്ട് എണ്ണയിൽ ഇങ്ങനെ പൊരിച്ചെടുക്കുന്ന ഒരു സംഭവമുണ്ടോ. നല്ല തായ്ലൻഡിലെ പാട്ടായാണ്, പാട്ടായ് ഉണ്ടാക്കുന്ന ഒരു സംഭവമാണല്ലോ. പാട്ടായ് എന്ന് പറഞ്ഞാൽ മുട്ട, പിന്നെ ഒരുപാട് സംഭവങ്ങൾ, ഒരുപാട് കൊഞ്ചൻ, കടല സംഭവങ്ങൾ മിക്സ് ചെയ്തിട്ടുള്ള ഒരു പാട്ടായ് എന്ന് പറഞ്ഞ ഒരു ഡിഷാണിത്. അൻവ ഇവിടെ ഉണ്ട്. അൻവ ഇവിടെ നമുക്ക് കണ്ടോ, ഇവിടെ നമ്മുടെ ഒരു ഉണ്ണിയപ്പം പോലെ, നമ്മുടെ നാട്ടിലെ ഉണ്ണിയപ്പം പോലത്തെ ഒരു സംഭവമാണ്. ചെറിയൊരു പാത്രത്തിലാക്കിയിട്ട് ഇങ്ങനെ പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. കാണാൻ നല്ല രസമാണ്. നമ്മുടെ ചെറിയ ഉണ്ണിയപ്പത്തിൻ്റെ പാത്രം ഇവിടെ ഇങ്ങനെ പൊരിച്ച് വെക്കുന്നുണ്ട്. അത് കാണാൻ തന്നെ നല്ല സ്റ്റൈലാണ്. കുറേ കേക്ക് നമുക്ക് വെക്കുന്നതാണ് കണ്ടോ. അതെല്ലാം ഒരുപാട് തരത്തിലുള്ള കേക്കാണ്. അനി നിങ്ങൾ തവറേക്കാം 3100 മൂന്ന് പീസിന് 100 ബാത്താണ് ഇതിൻ്റെ പൈസ എന്ന് പറയുന്നത്. ഒരുപാട് തരത്തിലുള്ള കേക്കുകൾ നമുക്കിവിടെ കാണാൻ പറ്റും. പല വെറൈറ്റീസിലുള്ള കേക്കുകളാണ് നമുക്കുണ്ടോ. 3 എണ്ണം എടുത്തു കഴിഞ്ഞാൽ 100 ബാത്തുണ്ടോ. ഓരോ ഫ്ലേവേഴ്സ്, ഡിഫറെൻറ്റ് ഫ്ലേവേഴ്സ് നമുക്കിവിടെ കാണാൻ പറ്റും. സാറ് നമ്മുടെ കാടേൻ്റെ ഫ്രൈ ആണ് കണ്ടോ. ഇതെന്ന് പറഞ്ഞാൽ 1 ഇഞ്ച് 20 ബാത്ത് കാട ഫ്രൈ ആണ്. കാട ഇങ്ങനെ പൊരിച്ചിട്ട് കാട മുട്ട ഇവിടെ ഉണ്ട്, കാട ഫ്രൈ ഉണ്ട്. അപ്പുറത്ത് നിന്ന് കാട ഇങ്ങനെ കണ്ടോ, ഇങ്ങനെ പൊരിച്ചെടുക്കുന്ന കാഴ്ച കാണാൻ പറ്റും. പൊരിച്ചെടുക്കുന്നതല്ല, ഇങ്ങനെ വേവിച്ചെടുക്കും, തീയിൽ വേവിച്ചെടുക്കുന്ന സംഭവമാണ്. ഇതും അങ്ങനെ, ഇതും ഒരു എന്താ പറയുക, അരീനെ കൊണ്ട് ഉണ്ടാക്കുന്ന, അരിയിൽ കൊണ്ട് കുഴുങ്ങിയിട്ടുണ്ടാക്കുന്ന ഒരു തായ് ഫുഡാണ്. നല്ല ടേസ്റ്റിയാണ്. ഇതേപോലുള്ള ഒരുപാട് സ്ട്രീറ്റ് ഫുഡുകൾ നമുക്ക് സൺഡേയിൽ വന്ന് സൺഡേ മാർക്കറ്റിൽ വന്ന് നമുക്ക് കാണാൻ പറ്റും. ആണോ, ഇതുണ്ടോ, ഇത് നല്ലൊരു ടേസ്റ്റ്. അൻവ ഇതെന്താ, അൻവയുടെ ഉണ്ട്. അൻവ ഇങ്ങനെ ഓരോ കണ്ടിന് ഇങ്ങനെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. ആദ്യമായിട്ടാണ് അൻവയുടെ വരുന്ന മാർക്കറ്റിൽ വരുന്നത് കണ്ടോ. നല്ല രസത്തിൽ അവർ ചെയ്തിട്ടുണ്ട് ഇതിന്. എന്താ പറയാം, സിപ്ചിൻ, അതായത് 10 ഐറ്റംസിന് സിപ്ചിൻ തവറായി ഹാസിബാത്ത് 50 ബാത്ത് 50 ബാത്താണ് 100 രൂപ. എന്താ 10 എണ്ണത്തിന് 100 ഇന്ത്യൻ രൂപ. ഇതാണ് ഇതിൻ്റെ പൈസ എന്ന് പറയുന്നത്. ഇവിടെ നമ്മുടെ വേറൊരു പെണ്ണുങ്ങളുടെ മുട്ട ഇങ്ങനെ പുഴുങ്ങി എടുക്കുന്നുണ്ട്. മുട്ടയും അരിയെ കൊണ്ട് പുഴുങ്ങിയെടുക്കുന്ന സംഭവമാണ് കേട്ടോ. അരിയെ കൊണ്ട് പുഴുങ്ങിയിട്ട് അരിയെ കൊണ്ട് ഉണ്ടാക്കുന്ന സാധനമാണ്. അതായത് അരി പുഴുങ്ങിയെടുത്തിട്ടുള്ള സംഭവമാണ്. മുട്ടയുടെ പുഴുങ്ങി വെച്ചിട്ടുണ്ട്.
ഈ സൺഡേ മാർക്കറ്റിൽ വന്നാൽ നമുക്ക് ഒരുപാട് ഷോപ്പുകൾ നമുക്ക് കാണാൻ പറ്റും. പിന്നെ നമ്മളെപ്പോഴും സൺഡേ നമ്മൾ ഭക്ഷണങ്ങൾ മേടിക്കുന്നതും പിന്നെ പച്ചക്കറികളും ഫ്രൂട്ട്സും പിന്നെ ഒരുപാട് സ്നാക്സും എല്ലാം മേടിക്കുന്നത് ഈ ഒരു മാർക്കറ്റിൽ നിന്നാണ്. ഇതൊരു വേറെ ആയിട്ടാണ്. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഒരു അരിനെ കൊണ്ടുണ്ടാക്കുന്ന ഒരു എന്താ പറയുക ബ്രേക്ക്ഫാസ്റ്റാണ് ഇത്. ഇത് നമുക്ക് വേണമെങ്കിൽ കുക്കറിലിട്ടിട്ട് ചൂടാക്കിയിട്ട് തിന്നാൻ പറ്റും. നല്ല ടേസ്റ്റിയാണ്. ഏകദേശം 18 പാത്ത 12 36 ഇന്ത്യൻ റുപ്പീസാണ്. നല്ല നല്ലൊരു നൂൽപ്പുട്ടിൻ്റെ ഒരു സംഭവമാണ്. നൂൽപ്പുട്ട് പോലെ നമുക്കിത് മേടിച്ചിട്ട് കഴിക്കാവുന്നതാണ്. നല്ല അടിപൊളി സെറ്റപ്പാണ്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു സൈഡിൽ വരികയാണെങ്കിൽ ഒരുപാട് കേക്കുകൾ കാണാൻ പറ്റും. പല തരത്തിലുള്ള പല കളറിലുള്ള കേക്കുകൾ നമുക്ക് കാണാൻ പറ്റും. 3 എണ്ണത്തിന് 40 പാത്താണ് ഇതിൻ്റെ പൈസ എന്ന് പറയുന്നത്. അത് അടിപൊളി സംഭവമാണ്. ഈ സൈഡിൽ വരികയാണെങ്കിലും ഇതാണ് കേട്ടോ. ഇത് നമ്മളെ നമ്മളെ എഗ്ഗ് ആണ് കേട്ടോ. ഓംലെറ്റ് ആണ് അവരുണ്ടാക്കി കൊടുക്കുന്നത്. കൊയ്ത്തോട് എന്നാണ് ഇതിൻ്റെ എൻ്റെ പേര്. ഓംലെറ്റ് ആണ്. ഓംലെറ്റിൻ്റെ അകത്ത് കുറേ കല്ലുമ്മക്കായും മറ്റുള്ള സംഭവങ്ങളിട്ട് പൊരിച്ചെടുക്കുന്ന സംഭവം. നമ്മൾ നല്ല ഓംലെറ്റ് ആണ്. അതൊക്കെ വെറൈറ്റി സാധനമാണ് കേട്ടോ. അവരൊന്നും ഉണ്ടാക്കുന്നത് കാണിച്ചു തരും കേട്ടോ. ഓംലെറ്റ് കല്ലുമ്മക്കായും മറ്റുള്ള സംഭവങ്ങളൊക്കെ മിക്സാക്കിട്ട് ഗംഭീരമായിട്ട് പൊരിച്ചെടുക്കും. നിങ്ങൾക്ക് ഇവിടെ വന്ന് സൺഡേ മാർക്കറ്റ് വന്നു കഴിഞ്ഞാൽ ഒരുപാട് ഐറ്റംസ് മേടിച്ച് കഴിക്കാവുന്നതാണ്. പല തരത്തിലുള്ള പല വെറൈറ്റി ഫുഡുകളാണ് അവരുണ്ടാക്കി കൊണ്ടുണ്ടാവുക. അതിൻ്റെ ഓംലെറ്റ് പിന്നെ കല്ലുമ്മക്കായി അതിൽ മിക്സാക്കി അടിച്ച് അതിൻ്റെ അത് കുറേ സാധനങ്ങൾ മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇതാണ് സംഭവം വെറൈറ്റി ആയിട്ട്. ഇത് 30 പാത്താണ് ഇതിൻ്റെ വശം. നേരം 30 പാത്താണ് ഇതിൻ്റെ വശം. അമ്മേ അന്നാ കഴിഞ്ഞോ അമ്മ ഉണ്ടോ പറഞ്ഞാൽ തന്നെ നമ്മളെപ്പോഴും പച്ചക്കറി മേടിക്കുന്ന ഒരു സ്ഥലമാണ് ഇതാണ് ഉണ്ടാവും. ഇതാണ് പച്ചക്കറി മേടിക്കുന്ന സ്ഥലം. ഇവിടെ ഒരുപാട് ആൾക്കാരുടെ പച്ചക്കറി നമുക്ക് മേടിക്കാം. നമ്മളാണ്ട് കിട്ടുന്ന എല്ലാ പച്ചക്കറി ഐറ്റംസും നമുക്കിവിടെ കിട്ടുന്നതാണ്. ഇതാണ് നമ്മൾ ആ മീൻ മാർക്കറ്റ്. നമ്മളെപ്പോഴും മീൻ മേടിക്കുന്ന സ്ഥലമാണ്. പല തരത്തിലുള്ള മീനുകളും ഇവിടെ കാണാൻ പറ്റും. തിലാപ്പിയുണ്ട്. പല മീനുകളും ഇങ്ങനെ പല തര സൈസുകളിൽ അവർ മുറിച്ച് വെച്ചിട്ടുണ്ട്. നമ്മളെപ്പോഴും മീൻ പിടിക്കുന്ന സ്ഥലമാണിത്. ഓക്കെ, ഇതാ പല സൈസിൽ ഇങ്ങനെ മുറിച്ച് വെച്ച് നല്ല സ്റ്റൈലായിട്ട് വെച്ചിട്ടുണ്ട്. എത്രയാണ് മീനുകൾ കണ്ടാൽ നല്ല വലിയ മീനുകൾ നമുക്ക് കാണാൻ പറ്റും. ഇതാണ് മീൻ മാർക്കറ്റ്. ഇവിടെ ഉണ്ടാണ്. ഇവിടെ നല്ല ഒറ്റക്കും നല്ല കുറേ മീനുകൾ ഇങ്ങനെ മുറിച്ച് വെച്ചിട്ടുണ്ട്. പിസി ഉണ്ടാക്കുന്നുണ്ട്. 49 വാത്തിന് സ്ട്രീറ്റ് പിസ്സ. 49 വാത്താണ് ഇതിൻ്റെ പൈസ എന്ന് പറയുന്നുണ്ട്. സ്ട്രീറ്റ് പിസ്സ അടുത്ത പാക്കറ്റ് എടുത്തു. പിന്നെ പിസ്സയിലെ സംഭവം ചൂടാക്കിക്കൊണ്ടിരിക്കുകയാണ്. നോക്കാം. അപ്പോൾ നമുക്ക് ഈ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ അതേപോലെ തന്നെ ഒരുപാട് ഡ്രസ്സുകൾ, ജീൻസുകൾ, ഷഡികൾ, ബ്രേസറുകൾ. 179 വാത്തിന് ജീൻസ് കിട്ടുന്ന സ്ഥലം കാണാൻ പറ്റും. കണ്ടോ, 179 വാത്താണ് ഈ ഒരു ജീൻസിൻ്റെ പൈസ എന്ന് പറയുന്നത്. ഈ ഒരു ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ അൻവേ നല്ല സ്പൈഡർമാൻ്റെ ഡ്രസ്സ് ഇട്ടിട്ട് നടക്കുന്നുണ്ട് ഇതിലേക്ക് ഒരു മാർക്കറ്റിൽ കൂടി. ഈ സൈഡിൽ വന്നു കഴിഞ്ഞാൽ ബെൽറ്റുകൾ, പേഴ്സുകൾ, വാച്ചുകൾ, അങ്ങനെ ഒരുപാട് ഐറ്റംസ് നമുക്ക് ഈ ഒരു സൈഡിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. പല തരത്തിലുള്ള ഡ്യൂപ്ലിക്കേറ്റ് വാച്ചുകൾ എന്താ പറയുക നല്ല മകട കിട്ടുന്ന അവൈലബിൾ ആണ്. ഒരുപാട് കാഴ്ച നമുക്കിങ്ങനെ ഇതിലേക്ക് നടക്കും. നമുക്ക് എന്താ പറയുക ഈ ഒരു മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എല്ലാ ദിവസവും ഉണ്ടാവില്ല. സൺഡേസിന് മാത്രം കാണപ്പെടുന്ന ഒരു തരം മാർക്കറ്റാണ് ഇത്. പല ഏരിയാസിലും പല ഇതേപോലത്തെ മാർക്കറ്റുകളുണ്ട്. ഇതിപ്പോൾ നമ്മുടെ കതുമ്പയിൽ നമ്മളെ മുബാൻ പാസായ വീടിനടുത്തുള്ള ഒരു മാർക്കറ്റാണിത്. ഇപ്പോൾ തായ്‌ലാൻഡിൽ ഇപ്പോൾ നല്ല മഴയിലായതുകൊണ്ട് തന്നെ ഫ്ലഡാണ് പല സ്ഥലങ്ങളിലും. എന്താ പറയുക വെള്ളപ്പൊക്കമായിട്ട് പല വീടുകളും നമ്മുടെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന കുറേ ആൾക്കാരുടെ വീട്ടിൽ വെള്ളം കയറിയിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ നടന്നുകൊണ്ടൊക്കെയാണ്. ഇപ്പോഴും മഴയും നല്ലോണം മൂടിക്കെട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പം നമുക്ക് കാണാൻ പറ്റുക. ഇവിടെ കിട്ടാത്ത സാധനങ്ങളൊന്നുമില്ല. അൻപേ അൻപേ ഇങ്ങനെ ജാക്കറ്റിലിട്ട് നല്ല ചെറിയ തണുപ്പും തിന്ന് ഇങ്ങനെ നടക്കുകയാണ്. ഇവിടെ കിട്ടാത്ത സാധനങ്ങളൊന്നുമില്ല. നോക്കിക്കൊണ്ടോ, ഷൂ ഉണ്ട്, സോപ്പുകൾ, ചീപ്പുകൾ. ഇതാണ് ഇതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയിലയാണ്. കണ്ടോ, അയില ഇങ്ങനെ നല്ല പല തരത്തിലുള്ള അയിലകൾ ഇങ്ങനെ പൊരിച്ച് എണ്ണയിലിട്ട് പൊരിച്ച് വെച്ചിട്ടുണ്ട്. ഇവിടെ പച്ച അതിൻ്റെ ഫ്രഷ് അയിലകൾ കാണാൻ പറ്റും. ഇവിടെ പൊരിച്ച് വെച്ച അയിലയാണ്. കണ്ടോ, ഇവിടെ ഒരുപാട് ആൾക്കാർ ചിക്കൻ വിൽക്കുന്ന നമുക്ക് കാണാൻ പറ്റും. ചിക്കനും ചിക്കൻ്റെ കാലും മറ്റുള്ള സംഭവങ്ങളും ചിക്കനോട് വിൽക്കുന്നുണ്ട്. ഇവിടെ ഒരുപാട് പഴങ്ങൾ കാണാൻ പറ്റും. ഒരുപാട് ആൾക്കാർ പുറത്ത് നിന്നാനായിട്ട് എന്തെങ്കിലും എണ്ണയിൽ പൊരിച്ച സംഭവങ്ങൾ വിൽക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിലത്തെ പഴംപൊരിയും അങ്ങനെയുള്ള സംഭവങ്ങളും തന്നെ വീട്ടിൽ തന്നെയാണ് അവരുടെ പൊരിച്ചെടുക്കുന്നത്. എണ്ണയിലിട്ട് നല്ല അടിപൊളിയായിട്ട് പൊരിക്കുന്ന സംഭവം കാണാൻ പറ്റും. ഇത് ഒരു തായ് ഡിഷാണ്. പുളി നല്ല അടിപൊളിയായിട്ട് പുളി ഇതായിട്ട് കാണുന്നത്. നല്ല അടിപൊളി ഗംഭീര പുളിയാണ്. നമ്മൾ ആട് കിട്ടപ്പെടുന്ന പുളി തന്നെയാണ്. ഇതിൻ്റെ പൈസത്തിനാണല്ലോ 100 പാത്താണ് അതിൻ്റെ പൈസ എന്ന് പറയുന്നത്. ഈ പാക്കറ്റിന് 75 പാത്ത്.
Papaya salad. I don't know about Thailand, the Trump Pradana, but the Mira Mai Bakshamani, papaya salad, and more in the Sadika. The papaya salad under the conjun and the Palada Rabula, Koi, the Kali, salad dishes. You know, I'm going to come up with you. You are famous on the island, papaya salad. Hello, and the conjun, the fresh side, which is mix that kit and one of Carmos. അതിനെ നമ്മൾ മിക്സ് ആക്കിയാണ് അവർ ഉണ്ടാക്കുന്നത് തക്കാളി ഉണ്ട് നാരങ്ങ ഉണ്ട് പിന്നെ ഇതെല്ലാം നമ്മുടെ പിന്നെ കോയിൻ്റെ കാല് പിന്നെ ചിക്കൻ്റെ സോസ് കൂട്ടി പിന്നെ ഇതെല്ലാം പച്ചക്കറികൾ ഞണ്ട് ഇത് നമ്മുടെ തെർമോസിൻ്റെ ഇതാണ് തെർമോസ് ചെറുങ്ങ ചെറുതായി മുറിച്ച് വെച്ചിട്ടുണ്ട് അതെല്ലാം മിക്സ് ചെയ്തിട്ട് അവരെ സോസും മറ്റുള്ള സംഭവങ്ങളും മിക്സ് ചെയ്തിട്ടാണ് ഈ ഒരു സംഭവം ഉണ്ടാക്കുന്നത് പപ്പായ സലാഡ് ഇതിൻ്റെ ആവശ്യം എന്ന് പറഞ്ഞാൽ 70 തന്നെ 35 ഭാഗത്ത് പല പല റേറ്റിലുള്ള കിട്ടുന്നുണ്ട് കേട്ടോ ഇതാണ് നമ്മുടെ സൈക്കിൾ കണ്ടോ ഇതാണ് നമ്മുടെ സെക്കൻഡ് ഹാൻഡ് സൈക്കിളാണ് മേടിച്ചത് അൻപേക്ക് നല്ല അടിയുടെ ഒരു സീറ്റിൽ നമ്മളോട് ഫിറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ മേടിച്ചത് കുറച്ചാണെങ്കിൽ മാത്രം ഇത് മേടിച്ചിട്ട് മാർക്കറ്റ് മാർക്കറ്റിൽ നമുക്ക് നോക്കുവാ ഇവിടെയാണ് ഇതിൻ്റെ ഓപ്പണിങ് ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് ഇത് ഓപ്പൺ ആവും ലോക്ക് കൂടി തന്നെ ഉണ്ടാവും ലോക്ക് സിസ്റ്റം ഉണ്ട് അത്യാവശ്യം നല്ല സൈക്കിളാണ് അപ്പോൾ നമ്മുടെ സൺഡേ മാർക്കറ്റിൻ്റെ മൊത്തത്തിൽ ഓവർ വ്യൂ ആണ് ഇത് പൻവേ നമ്മളെ സൈക്കിളിലൂടെ എഴുതിച്ചിട്ടുണ്ടാണ് ഇതാണ് ഇങ്ങനെയാണ് സീറ്റ് നമ്മൾ സെറ്റ് ചെയ്തത് കണ്ടോ ഇതൊരു ചെറിയ സീറ്റാണ് ഇവിടെ ഒരു കുട വെക്കാനുള്ള സ്ഥലമുണ്ട് പിന്നെ ഈ ക്യാമറ ആൻഡ് ചെയ്യാനും നമ്മുടെ മറ്റ് സാധനങ്ങളും എന്തെങ്കിലും കണ്ടോട്ടെ എല്ലാവരും കണ്ടോട്ടെ അപ്പോൾ എന്താ പറയുക ഈ പ്രാവശ്യത്തെ സൺഡേ മാർക്കറ്റിലെ കാഴ്ചകൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതുപോലുള്ള വെറൈറ്റി വീഡിയോസ് നമ്മുടെ ചാനലിലും വരുന്നതാണ് അപ്പോൾ വീഡിയോ കാണാത്തവരുടെ വീഡിയോ കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ വൈഭവ് ആൻഡ് വൈ സൈനിങ് ഓഫ്